ഗുഡ് മോർണിംഗ് ആൾ ഫ്രണ്ട്സ്. ഇപ്പോൾ മഴക്കാലമാണല്ലോ. ഇന്ന് നമുക്ക് മഴക്കാലജന്യ രോഗങ്ങളും അവയുടെ പ്രാധാന്യത്തെയും കുറിച്ച് നോക്കാം. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. മലയാളികൾ എത്തിച്ചേരാത്ത നാടില്ല ഇന്ന് ലോകത്ത്. ഭൂമിയുടെ ഏത് കോണിലും മലയാളികളുണ്ട്. വൃത്തിയും വെടുപ്പും വിദ്യാഭ്യാസവും സാമൂഹ്യബോധവും മുതിർന്നവരെ ബഹുമാനിക്കാനുമുള്ള കഴിവ് മലയാളികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. എല്ലാ ദിവസവും കുളിച്ചൊരുങ്ങി പൗഡറും പൊട്ടും തൊട്ട് അവർ പുറത്തേക്കിറങ്ങുന്നു. തേച്ചു മിനുക്കിയ ഡ്രസ്സും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിന് ജോലിക്ക് പോയാലും ശരി, പുറത്ത് വെറുതെ കറങ്ങാനായാലും ശരി, അതുപോലെ വിവാഹ പാർട്ടികളിലോ മറ്റ് മീറ്റിങ്ങുകളിലോ ആകട്ടെ, മലയാളി അവരുടെ വൃത്തിയുടെ കാര്യത്തിൽ കേമരാണ്. വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുകയും വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങിക്കഴിക്കുകയും അവർ ചെയ്യുന്നു. മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിൽ എന്ന കണക്കിൽ അവർ മത്സരിച്ച് ജീവിക്കുന്നു. എന്നാൽ കുറച്ച് പേർക്കെങ്കിലും മനസ്സിൽ മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നു. ഓരോ പ്രഭാതവും നമുക്ക് സമ്മാനിക്കുന്നത് പുതിയ ഒരു ദിവസത്തെയാണ്. ആ തുടക്കം ദിവസത്തിൻ്റെ ഒടുക്കം വരെ നിലനിൽക്കാറുണ്ട്. എന്തെല്ലാമാണ് നാം ഇന്ന് സമൂഹത്തിൽ കാണുന്നത്? പിതാവിനെ അല്ലെങ്കിൽ മാതാവിനെ തലക്കടിച്ചു കൊല്ലുന്ന മകൻ, സ്വന്തം മകളെ ബലാത്സംഗം ചെയ്യുന്ന അച്ഛൻ, ഭാര്യയെയും മക്കളെയും കൊന്ന് കുഴിച്ചു മൂടുന്ന അച്ഛൻ, പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിന് കുത്തിക്കൊല്ലുന്ന കാമുകൻ, പ്രായമാകാത്ത കുഞ്ഞുങ്ങളെ ക്രൂരപീഡനം നടത്തുന്ന മദ്യപാനി അല്ലെങ്കിൽ കഞ്ചാവിന് അടിമപ്പെട്ടവർ, ഒരു അപകടത്തിൽപ്പെട്ടയാളെ തിരിഞ്ഞു നോക്കാതെ കടന്നുപോകുന്നവർ, സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് സുഖത്തിനു വേണ്ടി ഒളിച്ചോടുന്ന ഭാര്യമാർ, അങ്ങനെ പോകുന്നു അണിഞ്ഞുരുകി നടക്കുന്ന മലയാളിയുടെ വ്യത്യസ്തമായ മുഖങ്ങൾ. ഇന്നത്തെ മലയാളി എന്നത് വെറും മലയാളം സംസാരിക്കുന്ന ഒരാൾ മാത്രമാണ് എന്നുള്ളതാണ്. ഇനി നമ്മുടെ ചുറ്റുപാടുകളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. നാം അണിഞ്ഞൊരുങ്ങി നടക്കുമ്പോഴും നമ്മുടെ വീടും പരിസരവും പോലും നാം ശ്രദ്ധിക്കാറില്ല. മാലിന്യത്തിൽ നിന്ന് മാലിന്യത്തിലേക്കാണ് നാം കാലെടുത്തിരിക്കുന്നത്. ആഡംബര ജീവിതം നയിക്കുന്ന നാം നിത്യേന വാങ്ങുന്ന ഐസ്ക്രീം, ചിക്കൻ ബിരിയാണി പാഴ്സലുകൾ തുടങ്ങിയ നിരവധി സാധനങ്ങളുടെ പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റും യാതൊരു സങ്കോചവും കൂടാതെ നാം സ്വന്തം പറമ്പിലേക്ക് തന്നെ വലിച്ചെറിയുന്നു. നമുക്ക് വേണ്ടാത്തവയെല്ലാം തന്നെ യാതൊരു മടിയുമില്ലാതെ റോഡിലേക്കോ അന്യരുടെ പറമ്പിലേക്കോ വലിച്ചെറിയുകയും സ്വന്തം വീട്ടിലെ മാലിന്യങ്ങൾ അയൽ വീട്ടിലേക്കോ പൊതുവഴിയിലേക്കോ പുഴകളിലേക്കോ തുറന്നു വിടുകയും ചെയ്യുന്നു. അറവുശാലകളിലെയും കോഴിക്കടകളിലെയും വേസ്റ്റുകൾ രാത്രികാലങ്ങളിൽ പ്രകൃതി രമണീയമായ ശുദ്ധവായു കിട്ടുന്ന സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നു. യാതൊരു മടിയുമില്ലാതെ പൊതുസ്ഥലങ്ങളിൽ കാർക്കിച്ചു തുപ്പുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായി ഓരോ മഴക്കാലമെത്തുമ്പോഴും അവൻ സ്വയം തന്നെ അനുഭവിക്കുന്നു. മഴക്കാല രോഗങ്ങൾ എന്ന ഓമന പേര് ചാർത്തി നാം ഓരോരോ അസുഖങ്ങളെയും വാങ്ങി കൊണ്ടുപോകുന്നു. ചിക്കൻഗുനിയ, തക്കാളിപ്പനി, യെല്ലോ ഫീവർ, എലിപ്പനി, അങ്ങനെ പോകുന്നു ആ സമ്മാനങ്ങൾ. വയറിളക്ക രോഗങ്ങൾ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, കോളറ, ഛർദി, അതിസാരം, ഇവയെല്ലാം മഴക്കാല രോഗങ്ങളാണ്. ഭക്ഷണത്തിലൂടെയും ജലത്തിലൂടെയുമാണ് ഇവ പകരുന്നത്. പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇവിടെ വ്യക്തമാണ്. കൊതുകിൻ്റെ പ്രചരണം തടയാൻ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നത് ഒഴിവാക്കുക തന്നെ വേണം. ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ നാം പാലിക്കണം. വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങൾ, ചിരട്ട, കുപ്പി, കപ്പ്, ആട്ടുകല്ല്, ടയർ, മരപ്പൊത്ത്, ഫ്രിഡ്ജിൻ്റെ ട്രെയിൻ, റബ്ബർ ചിരട്ടകൾ, ഐസ്ക്രീം ബോട്ടിൽസ്, മുട്ടത്തോടുകൾ തുടങ്ങി വെള്ളം കെട്ടി നിൽക്കാൻ സാഹചര്യമൊരുക്കുന്ന സ്രോതസ്സുകൾ എല്ലാം തന്നെ ഒഴിവാക്കുക. മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ജപ്പാനീസ് എൻസെഫലൈറ്റിസ് തുടങ്ങിയവ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ്. വ്യക്തി ശുചിത്വത്തോടൊപ്പം നാം പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും പിമ്പും നാം കൈകൾ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകുക. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ കഴുകി ഉപയോഗിക്കുക. ആഹാരങ്ങൾ വൃത്തിയായി പാകം ചെയ്ത് കഴിക്കുക. പഴകിയതും തുറന്നു വെച്ചതുമായ ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കുടിവെള്ള സ്രോതസ്സുകളിൽ ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുക. തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക.
പഴകിയ ആഹാരവും മാലിന്യവും അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക തുടങ്ങി നിരവധി കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനുഷ്യരെ പോലെ തന്നെ മഴക്കാലം കൊതുകുകൾ, ബാക്ടീരിയകൾ, വൈറസ്, ഫംഗസുകൾ എന്നിവയ്ക്ക് ഏറെ ആസ്വദിക്കുന്ന ഒരു കാലമാണ്. ഓടകളിലും അഴുക്കുചാലുകളിലും വെള്ളം കെട്ടിനിന്നാൽ അവിടെ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നു. മഴക്കാലം കൊതുകുകളുടെ പ്രജനന കാലമാണ്. ആധുനിക മെഡിസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റിസ് ആണ് ആദ്യമായി പകർച്ചവ്യാധികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ക്രിസ്തുവിന് മുമ്പ് 160 ഹാൻ സാമ്രാജ്യം നിലംപതിക്കാൻ കാരണം പ്ലേഗ് രോഗബാധയാണ്. 5 ദശലക്ഷം പേർ ഭൂമി പ്ലേഗ് ബാധ മൂലം മരണപ്പെട്ടിട്ടുണ്ട്. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഈ പ്ലേഗ് മൂലം 90% യൂറോപ്യന്മാർ മരണമടഞ്ഞിട്ടുണ്ട്. 1345 പോലും ഇവ യൂറോപ്പിനെ വീണ്ടും പിടിച്ചുലുക്കിയിട്ടുണ്ട്. ഇതുപോലെ ധാരാളം കണക്കുകൾ കൊടുക്കാൻ മഴക്കാല രോഗങ്ങൾക്കും കൊതുകുജന്യ രോഗങ്ങൾക്കും കഴിയും. ഇത്തരം രോഗങ്ങളുടെ ഒരു ഭീകരത കാട്ടാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം ഇവിടെ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ വൈറൽ പനി, ഡെങ്കിപ്പനി, മലേറിയ, ജപ്പാൻ ജ്വരം, മഞ്ഞപ്പിത്തം, എലിപ്പനി, വയറിളക്കം, ന്യൂമോണിയ, ടൈഫോയിഡ് ഇവയെല്ലാം നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കൊതുകുകളിൽ 4 പ്രധാനപ്പെട്ട ഇനം കൊതുകുകളുണ്ട്. അനോഫിലിസ് കൊതുക്, ക്യൂലെക്സ് കൊതുക്, ഈഡിസ് കൊതുക്, മാൻസോണിയ കൊതുക്. മലമ്പനി, മന്ത് എന്നിവ അനോഫിലിസ് കൊതുകാണ് പരത്തുന്നത്. ഇന്ത്യയിൽ മന്ത് രോഗം ഈ അനോഫിലിസ് കൊതുക് പരത്തുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മന്ത് രോഗവും ജപ്പാൻ ജ്വരവും ക്യൂലെക്സ് കൊതുകുകളാണ് പരത്തുന്നത്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ ഈഡിസ് കൊതുകുകൾ പരത്തുന്നു. മലയൻ മന്ത്, ചിക്കൻ ഗുനിയ എന്നിവ മാൻസോണിയ കൊതുക് പരത്തുന്നു. ഡെങ്കിപ്പനിക്ക് കാരണമായ വൈറസാണ് ആൽബോ വൈറസ്. മലേറിയ പരത്തുന്നത് അനോഫിലിസ് കൊതുകാണ്. അഴുക്ക് വെള്ളത്തിൽ പെരുകുന്ന കൊതുകുകളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യൂലെക്സ് കൊതുകുകൾ. കറുത്ത ശരീരത്തിൽ വലിയ വരകളുള്ള കൊതുകാണ് ഈഡിസ് കൊതുകുകൾ. ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള കൊതുകാണ് മാൻസോണിയ കൊതുക്. ഈ മാൻസോണിയ കൊതുകാണ് ശരിക്കും മന്ത്രരോഗം പരത്തുന്നത്. മന്ത്രരോഗം പകർത്തുന്ന ഒരു കൊതുകാണ് മാൻസോണിയ കൊതുക്. അപ്പോൾ കൂട്ടുകാരെ, മഴക്കാല ജന്യ രോഗങ്ങളുടെ പ്രാധാന്യം മനസ്സിലായി കാണുമല്ലോ. ഇനിയെങ്കിലും ഈ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ കൊറോണ വന്നതുപോലെ മറ്റൊരു മഹാമാരി ഉണ്ടാവാൻ സാധ്യതയേറെയാണ്. വരുന്ന തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഒരുമിച്ച് കൈകോർത്ത് നാടിനെയും കൂട്ടുകാരെയും രക്ഷിക്കാം. വിജ്ഞാനപ്രദമായ മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.